ജിൻഡോ, ഇപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്? KSRTC-ക്കും ഈ വിഷയത്തിൽ പരാതിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അല്ല സ്മൃതി, ഇതിൽ KSIDC എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിനെതിരെയുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ KSRTC പോലൊരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത, അവരുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിട്ടുള്ള ഒരു ഡ്രൈവറുടെ വിശ്വാസ്യതയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള ആക്ഷേപം വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നതിൽ KSRTC-ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം MLA-യും മേയറേയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിന്റെ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് KSRTC-യുടെ ഭാഗത്തുനിന്ന് നീതിയുക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ട് കേസെടുക്കാൻ, അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ശുപാർശ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഈ അന്വേഷണം ഏത് രീതിയിൽ പോകും, ഇതിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണമോ അല്ലെങ്കിൽ KSRTC-യിലെ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്ന് കൃത്യമാണ്. അത് ഡ്രൈവർ യദുവിനെ ക്രൂശിച്ചുകൊണ്ട് മേയറെയും മേയറുടെ ജീവിത പങ്കാളിയായിട്ടുള്ള സച്ചിൻ ദേവനെയും സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റഹീം വാർത്താ സമ്മേളനം നടത്തിയത് പോലും അതിന് വേണ്ടിയിട്ടാണ്. അത് അതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിലെ ചില നേതാക്കളുണ്ട് എന്നാണ് റഹീം ആരോപിക്കുന്നത്. അതിനുള്ള മറുപടിയുണ്ടോ? സ്മൃതി, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയുടെ താഴെ ലൈവ് കമന്റ് വരുന്നുണ്ട്. എനിക്ക് ഒരു പരിചയം പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ എന്നെ പൂര തെറി വിളിക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം റഹീമിനും റഹീമിൻ്റെ പാർട്ടിക്കുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപടി സ്വീകരിക്കാൻ റഹീം പറയുമോ? കേരളത്തിലെ ആളുകൾ, പൊതുസമൂഹം അവരുടെ മുൻപിൽ നീതിവിരുദ്ധമായിട്ട് സമീപനം നടത്തിയത് MLA-യും മേയറുമാണെന്നുള്ള തിരിച്ചറിവിൽ ആളുകൾ ചിലപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ പേര് അത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷമാണെന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്. രണ്ടാമത്തത്, MLA-ക്കോ മേയർക്കോ അല്ലെങ്കിൽ ഈ ഡ്രൈവർക്കോ എതിരെയോ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ അത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് മാതൃക കാണിക്കേണ്ടത് ആഭ്യന്തര വകുപ്പല്ലേ? ഇവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, വനിതാ നേതാക്കന്മാർക്കെതിരെ, പൊതു പ്രവർത്തകർക്കെതിരെയൊക്കെ മുൻകാലങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ കണ്ണടച്ച് നിൽക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരം പണികൾ നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇത് പറയുന്നത്. അവരാദ്യം നടപടി സ്വീകരിച്ചുകൊണ്ട് തിരുത്തൽ വരുത്തിക്കൊണ്ട് മാതൃക കാണിക്കണ്ടേ? അല്ലാതെ ഇത്തരം ആളുകളുടെ വാമൂടിക്കെട്ടാനായിട്ട് എന്നെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ ആരെങ്കിലും സാധിക്കുമോ? നിയമ നടപടികളിലൂടെ, മാതൃകാപരമായ നടപടികളിലൂടെ ഇത്തരം മുഖമില്ലാത്ത പരിപാടി നടത്തിക്കൊണ്ട് ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തുന്ന മേയർക്കെതിരായിക്കോട്ടെ, സച്ചിൻ ദേവനെതിരായിക്കോട്ടെ, ഡ്രൈവർക്കെതിരായിക്കോട്ടെ, ആർക്കുമെതിരെയും അത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും സൈബർ സെക്യൂരിറ്റി വിങ്ങും അല്ലേ? അവരുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രതിപക്ഷത്തിന്റെ മാധ്യമ പ്രവർത്തകരുടെ മുകളിൽ കെട്ടിവെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും ലഭിക്കുകയാണ്, ലഭിക്കുമ്പോൾ അതിൽ ഈ അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിലെടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുമോ? അല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഈ ദൃശ്യങ്ങൾ കണ്ടെത്തണം, അതിനനുസരിച്ച് സത്യസന്ധമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാ. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ദൃശ്യങ്ങളിന് മുമ്പിൽ നമുക്ക് മേയർ പറഞ്ഞ നുണകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്, കുറ്റങ്ങൾ, നിരവധിയായിട്ടുള്ള കുറ്റങ്ങൾ MLA-യുടെയും മേയറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അതിൻ്റെ പുറത്താണ്. ഇനി മറിച്ച് മേയർ പറയുന്ന കാര്യങ്ങൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോ UDFനോ മറ്റൊരു അഭിപ്രായമില്ല. വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമ നടപടി ശുപാർശ ചെയ്യുന്ന ഏത് വകുപ്പ് പ്രകാരവും കേസെടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ആയിരിക്കും. പക്ഷേ അതിന് പകരം അദ്ദേഹത്തെ വ്യക്തിഗത നടത്തിക്കൊണ്ട് ഇത് മുഴുവൻ ദൃശ്യങ്ങൾ മായ്ക്കുകയും തട്ടിപ്പ് നടത്തുകയും ഒളിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതിരിക്കുന്നതിന് അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ആക്ഷേപിക്കപ്പെടുമ്പോൾ പാർട്ടി നോക്കി അഭിപ്രായം പറയാൻ പാടില്ല. മേയർ ആര്യ രാജേന്ദ്രൻ CPM ആയതുകൊണ്ട് അല്ല ഞങ്ങൾ എതിർക്കുന്നത്. അവരെടുത്ത രാഷ്ട്രീയ നിലപാട്, അവർ പറയുന്ന കള്ളങ്ങളുടെ പേരിൽ ഞങ്ങൾ അവരെ എതിർക്കുന്നത്. അല്ലാതെ അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട മുഴുവൻ നിയമപരമായിട്ടുള്ള പരിരക്ഷയും കിട്ടണമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അവർ അതിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് മറ്റൊരു സാധാരണപ്പെട്ട വ്യക്തിയെ ക്രൂശിക്കാനുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.